സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശ്ലീഹ താൻ ദൈവപിതാവിന്റെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നുവെന്ന് വിവരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മോട് സംസാരിച്ചു തുടങ്ങുന്നത്. ഇന്ന് സങ്കീർത്തനം 33 ഇതുപോലെ ദൈവത്തെ ആരാധിച്ച് അകമഴിഞ്ഞ് സ്തുതിക്കുന്നതിൻ്റെ ഒരു ഭാവമുണ്ട്. ദൈവം സർവത്തെയും സൃഷ്ടിച്ചവൻ മാത്രമല്ല, എപ്പോഴും മനുഷ്യൻ്റെ കാര്യത്തിൽ ബദ്ധശ്രദ്ധനാണ്. സൃഷ്ടിയുടെ മഹാവിന്യാസത്തിൽ മനുഷ്യൻ ദൈവിക ദൃഷ്ടിയിൽ നിന്ന് ഒരിക്കലും മറഞ്ഞുപോകുന്നില്ല. അവിടുത്തെ വചനത്താൽ എല്ലാം അവിടുന്ന് സൃഷ്ടിച്ചു. വചനം ദാബാർ എന്നാൽ വാക്കും പ്രവൃത്തിയും എന്നർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ വചനം അവിടുത്തെ പ്രാവർത്തിക ശക്തി കൂടിയാണ്. ദൈവം നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തന നിരതമാകുന്നതിൻ്റെ ഡൈനാമിക് ആക്ടിവിറ്റി ഓഫ് ഗോഡ് സൂചകം. മനുഷ്യജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ മാത്രമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ അവകാശമാണ് നമ്മൾ. അവകാശം, ക്ലെറോനോമിയ എന്ന ആശയം നാം കഴിഞ്ഞ പല ദിവസങ്ങളിലും ആവർത്തിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണ്. അതിന് ഒരു സാമൂഹ്യ ഭാവം കൂടിയുണ്ട്. ഗ്രീക്കോ റോമൻ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളിൽ ഗാഢമായ അർത്ഥം പേരുന്ന ഒരു വാക്കാണത്. 1 കൊരിന്ത്യർ 3:9 നാം ദൈവത്തിൻ്റെ വയലും വീടുമാണെന്ന് പറയുമ്പോൾ ഈ ഒരു ധ്വനി ഉണരുന്നുണ്ട്. അതേ സ്ഥലത്ത് ശ്രീഹ നമ്മെ പഠിപ്പിച്ചിരുന്നു നാം ദൈവത്തിൻ്റെ സഹപ്രവർത്തകർ സൂനിയർ ഗോസ് ആണെന്ന്. ദൈവത്തിൻ്റെ ഈ ക്രിയാത്മക പ്രവൃത്തിയിൽ ഡൈനാമിക് ആക്ടിവിറ്റി പങ്കുചേരുന്നവരാണ് മനുഷ്യൻ. ഇന്നലെ ഈ ശുശ്രൂഷയെ ഒയ്ക്കോണോമോസ് വീട്ടുകാര്യസൻ എന്ന പദം കൊണ്ടാണ് ശ്രീഹ വിശേഷിപ്പിച്ചതുപോലും, ദൈവഭവനം ക്രമീകരിക്കുക എന്നത് മനുഷ്യൻ്റെ ദൈവിക ഉത്തരവാദിത്വമാണ്. ഇന്ന് ശ്രീഹ എഫേസ്യർ 3:14-21 ഈ വയലിൻ്റെയും വീടിൻ്റെയും ആർദ്രത വീണ്ടും ഉണർത്തുന്നുണ്ട്. വയൽ എന്നത് വേരോട്ടത്തിൻ്റെയും ഫലസമൃദ്ധിയുടെയും സൂചകമാണ്. വീടെന്നത് സാമീപ്യത്തിൻ്റെയും സഹവാസത്തിൻ്റെയും ഒന്ന് ജൈവികമായ ഒരു ബന്ധമാണ്, മറ്റേത് കെട്ടി ഉയർത്തപ്പെടുന്ന ഒരു നിർമ്മാണത്തിൻ്റെ ബന്ധവും. ശ്രീഹ പറയുന്നു, നിങ്ങൾ വിശ്വാസം വഴി സ്നേഹത്തിൽ വേരൂന്നിയവരും അടിസ്ഥാനമിട്ടവരുമാണ് എന്ന്. റൂട്ടഡ് ആൻഡ് ഫൗണ്ടഡ്. വേരുകൾ വയലിലും അടിസ്ഥാനങ്ങൾ ഭവനത്തിലുമാണല്ലോ. ക്രിസ്തു വസിക്കുന്ന ഭവനമാകുന്നു നമ്മുടെ ഹൃദയങ്ങൾ എന്ന് ശ്രീഹ എടുത്തു പറയുന്നുണ്ട്. കറ്റായി കോയേയിൻ എന്നാൽ വീട്ടിൽ വസിക്കുക എന്നാണ് അർത്ഥം. മുൻപ് എഫേസ്യർ 2:2 നാം പരിശുദ്ധാത്മാവിൻ്റെ വാസഗേഹമാണെന്ന് ശ്രീഹ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കുടുംബക്രമത്തെക്കുറിച്ചാണ് ശ്രീഹ ഇവിടെ സംസാരിക്കുന്നത്. സ്വർഗത്തിലെയും ഭൂമിയിലെയും എല്ലാ കുടുംബങ്ങൾക്കും ആധാരമായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ പല അർത്ഥതലങ്ങൾ കടന്നു വരുന്ന ഒരു പ്രയോഗമാണിത്. കുടുംബങ്ങൾ, വ്യക്തിബന്ധങ്ങൾ എന്നത് സ്വർഗവും ഭൂമിയും സമരസപ്പെടുന്ന അനുഭവമാകണമെന്ന്. മാത്രമല്ല, ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ തിരുസഭയെന്ന ദൈവഭവനത്തിൻ്റെ ഓർമ്മയും ഇവിടെ ഉണർത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സുവിശേഷത്തിൽ നാഥൻ സംസാരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ഉൾചിത്രം വരച്ചുകൊണ്ടാണ്. ലൂക്ക 12:49-51. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ വിശ്വസ്തതയോടെ പുൽകുന്നവർക്ക് സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും ഏറ്റവും കഠിനമായ നിരാശം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. ഭൂമിയിൽ തീയിടാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് നാഥൻ പറയുന്നുണ്ട്. യുഗാന്ത്യത്തിൻ്റെ വെളിച്ചം പേറുന്നുണ്ട് ആ തീ. നാം ആ അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെടുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന സമയം യുഗാന്ത്യം. സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ മാർഗങ്ങൾ നാം വേറെ എവിടെയോ അന്വേഷിക്കുന്നു എന്നതാണ് ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുന്ന കാതലായ ഒരു വിരോധാഭാസം. ശ്രീഹ ആദ്യമേ പറഞ്ഞതുപോലെ, ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ മറ്റു പലതിനും പിന്നെ സ്ഥാനമില്ലാതാകുന്നു. അതിനാൽ ക്രിസ്തുവുമൊത്തുള്ള നമ്മുടെ സഹവാസം തിന്മയിൽ നിന്നുള്ള നമ്മുടെ പിളർപ്പിന് കാരണമാകും. ആ പിളർപ്പ് നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വേദന ഉളവാക്കിയെന്ന് വരും. പക്ഷേ അത് ആത്യന്തികമായി സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ദൈവിക സമാധാനം ക്രിസ്തുവാണ്. അവനെ കൈനീട്ടി സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് സമാധാനം അനുഭവിക്കാനാകൂ. എഫേസ്യർ 2:13-17.